വെറും 7,299 രൂപയ്ക്ക് പഞ്ച് ഹോൾ ക്യാമറ സെറ്റപ്പ് ഉള്ള ഒരു ഫോൺ. 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് ഉണ്ട്, ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ ഉണ്ട്, അത്യാവശ്യം സ്മൂത്ത് ആയ പെർഫോമൻസ് ഉണ്ട്. ഓവറോൾ ഒരു ഡീസെന്റ് ഡീലായിട്ട് തോന്നും ആ ഒരു പ്രൈസിന്. ടെക്നോ സ്പാർക്ക് ഗോ 1 എന്ന ഫോൺ ആണ്. ഒന്ന് കണ്ടു നോക്കൂ, ഒരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷനാണ്. ഒന്ന് കണ്ടു നോക്കിയിട്ട് താല്പര്യമായെങ്കിൽ പരിഗണിക്കാമല്ലോ. അതാ ഈ കാണുന്നതാണ് ടെക്നോ സ്പാർക്ക് ഗോ 1 എന്ന ഫോണിന്റെ ബോക്സ്. ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് ഫോൺ തന്നെയാണ് ആദ്യം ഇരിക്കുന്നത്. ഒരുപാട് സ്പെക്കും കാര്യങ്ങളും മുകളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിന്റെ ഡിസൈൻ. ഇത് റിയർ സൈഡിൽ ഒരു മാറ്റ് ഫിനിഷ് പോലെ തന്നെയാണ് കാണുന്നത്. മാറ്റ് ഫിനിഷ് അല്ല, പക്ഷേ ഒരു മാറ്റ് ഫിനിഷ് പോലെയാണ്, സ്മഡ്ജസ് ഒന്നും പിടിക്കാത്ത രീതിയിൽ. ഇത് കൂടാതെ 10 വാട്ടിന്റെ ചാർജറാണ്. 15 വാട്ടിന്റെ ചാർജിംഗ് ഈ ഒരു ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. 10 വാട്ടിനെയാണ് ചാർജർ ബോക്സിൽ ഇരിക്കുന്നത്. പിന്നെ ചാർജിംഗ് കേബിളും സിം ട്രോളും ഡോക്യുമെന്റേഷനും എല്ലാം വരുന്നുണ്ട് പതിവ് പോലെ തന്നെ. അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചാൽ ഫോൺ കയ്യിലോട്ട് എടുക്കാം. കേസ് അടക്കം വരുന്നു എന്നുള്ള ഒരു നല്ല കാര്യമാണ് ഈ ഒരു പ്രൈസിനും. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതിന്റെ വെയിറ്റ് 189 ഗ്രാം മാത്രമേ ഉള്ളൂ. ലൈറ്റ് വെയിറ്റ് ആണ്. 8.35 mm ഇതിന്റെ ഒരു തിക്നെസ് എന്ന് പറയുന്നത്. സോ വലിയ തിക്നെസ്സും വെയിറ്റ് ഒന്നും ഉള്ള ഫോണല്ല. താഴെ 3.5 mm ജാക്ക്, മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗ്രില്ല്, റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, ഫിംഗർ പ്രിന്റ് സെൻസർ ഇന്റഗ്രേറ്റ് ചെയ്ത് വരുന്നു. ഈ ഒരു പ്രൈസിന് ഫിംഗർ പ്രിന്റ് സെൻസർ അടക്കം. വോളിയം ബട്ടണും വരുന്നുണ്ട്. മുകളിൽ സ്പീക്കർ ഗ്രില്ല്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. സൗണ്ട് സാമ്പിൾ ഒന്ന് കേൾക്കണോ? ഇപ്പൊ തന്നെ കേൾപ്പിക്കാം. കണ്ടോ, അത്യാവശ്യം ആ ഒരു വിലയുടെ ഫോൺ എന്ന് പറയുമ്പോൾ തന്നെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ കിട്ടുന്നത് തന്നെ നല്ല കാര്യമാണ്. ഇത് ഡി ടി എസ് സപ്പോർട്ട് അടക്കം നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് അവർ. ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ, അത് ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ആണ്. 2 SIM ഇടാം, മെമ്മറി കാർഡ് ഇടാം, മെമ്മറി കാർഡിൽ 1 TB വരെ എക്സ്പാൻഡ് ചെയ്യാനും പറ്റും. പിന്നെ എല്ലാത്തിനും പുറമെ ഇതിൽ IR ബ്ലാസ്റ്ററും വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഒരു ചെറിയ റിമോട്ടായിട്ടൊക്കെ വേണമെങ്കിൽ ഇതിനെ ഉപയോഗിക്കാൻ സാധിക്കും. സോ ഇതിന്റെ ഡിസൈനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയല്ലോ. 3 കളറിലാണ് വരുന്നത്. സ്റ്റാർലൈറ്റ് ബ്ലാക്ക്, ഗ്ലിറ്ററി വൈറ്റ്, ലൈം ഗ്രീൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നോക്കിയിട്ട് ചൂസ് ചെയ്യാം. ഇതിന്റെ ഡിസ്പ്ലേ 6.67 inch വരുന്ന HD+ ഡിസ്പ്ലേ ആണ്. പക്ഷേ 120 Hz ഡിസ്പ്ലേ ആണ്. ഈ ഒരു പ്രൈസിന് സെഗ്മെന്റ് ഫസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. 120 Hz ഡിസ്പ്ലേ സ്മൂത്ത് ആണ്, വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. വളരെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, യാതൊരു ഇഷ്യൂസും ഇല്ല. ഒപ്പം തന്നെ 480 nits ബ്രൈറ്റ്നസ്സും വരുന്നുണ്ട്. ഈ ഒരു വില നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഡീസൻ്റ് ആയ ബ്രൈറ്റ്നസ് ആണ്. ഒപ്പം തന്നെ 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും വരുന്നുണ്ട്. ഈ വിലയ്ക്ക് ഇത് അടിപൊളിയാണെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് കൂടുതൽ സെറ്റപ്പ് വേണമെങ്കിൽ ഇതിനേക്കാൾ കൂടിയ വില കൊടുക്കേണ്ടി വരും. ഈ വിലയ്ക്ക് എന്തായാലും ഇത് അടിപൊളിയാണെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഡിസ്പ്ലേയുടെ ക്വാളിറ്റിയൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല ഡീസൻറ്റ് വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. HD കണ്ടന്റുകൾ നമുക്ക് കാണാൻ കഴിയുക. യൂട്യൂബിലടക്കം HD സപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഒരു വിഷ്വൽ ക്വാളിറ്റി ഈ കാണുന്ന തരത്തിലാണ്. സോ അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ ക്യാമറ. ഫ്രണ്ടിൽ ഡുവൽ LED ഫ്ലാഷ് അടക്കമുള്ള 8 MP സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. സാമ്പിളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഡേ ലൈറ്റിലും നൈറ്റ് സിറ്റുവേഷനിലൊക്കെ ഞാൻ എടുത്ത ഫോട്ടോസ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസിലെ ഫോൺ എന്ന രീതിയിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും അത്യാവശ്യം നല്ല ഫോട്ടോസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മെയിൻ ക്യാമറ 13 MP ആണ്. അതിൻ്റെ സാമ്പിളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അത് ഡേ ലൈറ്റും നൈറ്റ് സിറ്റുവേഷനും ഒക്കെ ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം എല്ലാം നന്നായിട്ടുണ്ട്. വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. അത് തീർച്ചയായിട്ടും ഒരു ശരാശരിയാണ്. എന്നാലും ഈ ഒരു വില നോക്കുമ്പോൾ നമുക്ക് അതും വലിയ കുറ്റമൊന്നും പറയാൻ തോന്നുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് നോക്കുക, എന്നിട്ട് മാത്രം ചൂസ് ചെയ്യാം. സോ അപ്പോൾ അങ്ങനെയാണ് ക്യാമറയുടെ കാര്യം. അത്യാവശ്യം നന്നായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്രോസസ്സർ നോക്കിയാൽ യൂണിസോക്കിന്റെ T615 എന്ന പ്രോസസ്സറാണ്. iOS ആൻഡ്രോയിഡ് 14 Go ബേസ്ഡ് ആണ്. ഒപ്പം തന്നെ LPDDR4X റാം, 4 GB റാമിൻ്റെ ഒപ്പം നിങ്ങൾക്ക് 4 GB MemFusion റാം, അതായത് സ്റ്റോറേജ് നേരത്തെ ആഡ് ചെയ്യുന്ന പരിപാടി. അതടക്കം ചേർത്തിൽ 8 GB റാമിൻ്റെ ഫോൺ പോലെ ഉപയോഗിക്കും. ഒപ്പം തന്നെ 64 GB സ്റ്റോറേജും വരുന്നുണ്ട്. പെർഫോമൻസിൽ വലിയ അപാകതകളൊന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം. സ്മൂത്ത് ആയിട്ട് നോർമൽ ആയിട്ടുള്ള ഒരു യൂസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, സാധാരണ യൂസിന്, ഗെയിമിങ്ങിന് നല്ല ഞാൻ പറയുന്നത് സാധാരണ യൂസിനാണെങ്കിൽ, അപാകതകളൊന്നും ഇല്ലാതെ ഇവിടെ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. 7,200 ഫോണാണെന്ന് ഓർക്കുക. ഇതിനകത്ത് മോരൊക്കെ പെർഫോമൻസ് ഒന്നും പ്രതീക്ഷിക്കാതെ ഒരു ഡീസൻറ്റ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് തരുന്നുണ്ട്. വേണമെങ്കിൽ ദൈ ടെമ്പിൾ റൺ പോലുള്ള ചെറുകിട ഗെയിമുകളൊക്കെ ഞാൻ കളിച്ച് നോക്കിയപ്പോൾ അതൊക്കെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പെർഫോമൻസിൻ്റെ ഒരു ലെവൽ. അത്യാവശ്യം ഡീസൻ്റ് ആണ്. ഇനി ഇതിൻ്റെ ബാറ്ററി നോക്കിയാൽ 5000 mAh ബാറ്ററിയാണ്. 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തുടക്കത്തിൽ പറഞ്ഞ പോലെ 10 വാട്ടിൻ്റെ ചാർജറാണ്. ബോക്സിൽ ഇരിക്കുന്നത് മാത്രം ഓർക്കുക. പിന്നെ കോളിംഗ് നെറ്റ്വർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വലിയ അപാകത കണ്ടില്ല. പിന്നെ AI ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ എന്ന് പറയുന്നൊരു സംഗതി കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. കോളൊക്കെ ചെയ്യുമ്പോൾ നോയ്സ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് അപ്പുറം നിൽക്കുന്ന ആൾ കുറച്ചുകൂടി നന്നായിട്ട് കേൾക്കാൻ കഴിയുന്നൊരു ഗുണം അവർ ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ ചില അഡീഷണൽ ഫീച്ചേഴ്സ് നോക്കിയാൽ ഓട്ടോ കോൾ റെക്കോർഡിംഗ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഒക്കെ അവിടെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. പിന്നെ ഡൈനാമിക് പോർട്ട് എന്ന് പറയുന്നൊരു സംഗതി വരുന്നുണ്ട്. അതായത് ഈ പഞ്ച് ഹോൾ ക്യാമറയുടെ അവിടെ നമ്മൾ ചാർജ് ഇങ്ങനെ കിടുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കണ്ടോ, ആ സൈഡിൽ ഇങ്ങനെ എഴുതി കാണിക്കും ആ ഒരു സംഭവം. മനസ്സിലായല്ലോ എന്താണെന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതൊക്കെ ആ ഫീച്ചറൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. സോ മൊത്തത്തിൽ ടെക്നോ സ്പാർക്ക് ഗോ 1 എന്ന ഫോൺ 10,000 താഴെയുള്ളൊരു ബഡ്ജറ്റ് ഫോൺ നോക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അത്യാവശ്യം നല്ല ഡിസ്പ്ലേ, ഡിസൈൻ, പെർഫോമൻസ്, ഡിസ്പ്ലേ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന ഒരു ഡീസൻറ്റ് ഫോണായിട്ട് നമുക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ളത് നിങ്ങളാണ് കമൻറ്റ് ചെയ്യേണ്ടത്. ഒപ്പം തന്നെ മറ്റുള്ളവർ ടെക്നോ ഫോണുകൾ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. 7,299 ഓഫർ പ്രൈസ് പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസും താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. പിന്നെ ഇത് ആമസോണിൽ ഓൺലൈനായിട്ടും വാങ്ങിക്കാം, ഓഫ്ലൈൻ ഷോപ്പുകളിലും ഈ സംഭവം കിട്ടും. സോ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും വാങ്ങുന്നവർക്കും ഇതിനെ പരിഗണിക്കാവുന്നതാണ്. സോ അത്രയുമാണ് ടെക്നോ സ്പാർക്ക് ഗോ 1 എന്ന ഫോണിനെ കുറിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായം, ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുന്നത് വിചാരിക്കുന്നു. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.